സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ സർക്കാർ വേനലവധി നാളെ മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. മൂന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലങ്ങൾ വേനലവധി തീരുന്നതിനു മുമ്പ് പ്രസിദ്ധീകരിക്കണം. അംഗീകൃത കാരണങ്ങളാൽ മൂന്നാം സെമസ്റ്റർ പരീക്ഷയിൽ നിന്നും വിട്ടുനിന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയന വർഷാരംഭത്തിൽ വീണ്ടും പരീക്ഷ നടത്തും. ദുബൈ എക്സ്പോ സിറ്റിയിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 12 വയസ്സും അതിൽ താഴെയും പ്രായമുള്ള കുട്ടികൾക്ക് തെറയുടെ ഇൻഡോർ പ്ലേ ഏരിയയും ടാക്കാദ്വീപും ഉൾപ്പെടെ വിവിധ ആകർഷണങ്ങളിലേക്ക് സൗജന്യ പ്രവേശനം. അതേസമയം മുതിർന്നവർക്ക് 50 ദിർഹത്തിന് പവലിയൻ ടിക്കറ്റും 120 ദിർഹത്തിന് ആകർഷണങ്ങളുടെ പാസോ വാങ്ങാം. എല്ലാ സന്ദർശകർക്കും തിരഞ്ഞെടുത്ത ഡൈനിങ് ഓപ്ഷനുകളിൽ 20% കിഴിവ് ആസ്വദിക്കാം. UAE നിവാസികൾക്ക് അർഫ ദിനത്തിന് 1 ദിവസത്തെ അവധിയും ഈദുൽ അദയ്ക്ക് 3 ദിവസത്തെ അവധിയും സർക്കാർ പൊതു അവധികളുടെ പട്ടിക പ്രകാരം സജ്ജീകരിച്ചിട്ടുണ്ട്. 389 യാത്രക്കാരുമായി പാരീസിലേക്ക് പുറപ്പെട്ട എയർ കാനഡ വിമാനത്തിന് തീപിടുത്തം. ടൊറന്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടനെ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. അടിയന്തരമായി നിലത്തിറക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ബോയിംഗ് ഫ്ലൈറ്റ് AC-872 എന്ന വിമാനത്തിനാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം തിരിച്ചിറക്കുകയായിരുന്നു. ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മത്തിനായി പുണ്യഭൂമിയിലെത്തി. ശനിയാഴ്ച പുലർച്ചെ 4:30 റോവി ഖാബൂസ് മസ്ജിദ് പരിസരത്ത് നിന്നും യാത്ര തിരിച്ച സംഘം രാവിലെ 10:30 ജിദ്ദ വിമാനത്താവളത്തിലെത്തി. ഒമാൻ ഔക്കഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കർ സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത്. ഈ വർഷം 60 മലയാളികളാണ് സംഘത്തിലുള്ളത്. സുബഹി നമസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയാണ് റോവിയിൽ നിന്നും സംഘം യാത്ര തിരിച്ചത്. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ ഒമാനിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. മേഖലയിൽ കൂടുതൽ സർവീസുകൾക്കായുള്ള വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും മസ്കറ്റ് ഉൾപ്പെടെ ഗൾഫ് നഗരങ്ങൾ പ്രധാന ലക്ഷ്യകേന്ദ്രങ്ങളാണെന്നും ഇൻഡിഗോ CEO അറിയിച്ചു. രാജ്യത്തെ മുഴുവൻ സെക്ടറുകളെയും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ മസ്കറ്റിൽ നിന്നും കൊച്ചി, ഹൈദരാബാദ്, മുംബൈ സെക്ടറിലേക്കാണ് ഇൻഡിഗോ സർവീസ് നടത്തുന്നത്. നേരത്തെ കോഴിക്കോട്, ചെന്നൈ, ഡൽഹി സെക്ടറുകളിൽ കൂടി ഇൻഡിഗോ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ അടുത്തിടെ സർവീസ് സെക്ടറുകളിൽ മാറ്റം വരുത്തുകയായിരുന്നു. എന്നാൽ വിവിധ നഗരങ്ങൾ വഴി കേരളത്തിലെ മറ്റ് സെക്ടറുകളിലേക്ക് നിലവിൽ കണക്ഷൻ സർവീസുകൾക്ക് സൗകര്യമുണ്ട്. കേരള സെക്ടറുകളിലേക്ക് നിലവിൽ സലാമെയർ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, ഒമാനെയർ എന്നീ വിമാന കമ്പനികളാണ് സർവീസ് നടത്തുന്നത്. ഇതര ഗൾഫ് നാടുകളെ അപേക്ഷിച്ച് ഒമാനും ഇന്ത്യക്കും ഇടയിൽ ബജറ്റ് എയർലൈനുകളുടെ സർവീസുകൾ കുറവാണ്. വിമാനങ്ങൾ കുറവായതിനാൽ തന്നെ അധിക നിരക്ക് നൽകിയാണ് പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൃത്യമല്ലാത്തതും ആളുകളെ ദുരിതത്തിലാക്കുകയാണ്. ഇത്തവണയും അവധിക്കാലത്ത് ദുരിതയാത്രയാണ് പ്രവാസികൾക്കുള്ളത്. സർവീസുകൾ കുറഞ്ഞതുമൂലം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ഉത്തര മലബാറിലെ യാത്രക്കാരാണ്. എണ്ണത്തിൽ കുറഞ്ഞ നേരിട്ടുള്ള സർവീസുകളിൽ അധിക തുക നൽകിയും കണക്ഷൻ വിമാനങ്ങളിൽ ദീർഘസമയം യാത്ര ചെയ്തുമാണ് പലരും നാട്ടിലേക്ക് പോകുന്നത്. മസ്കറ്റിൽ നിന്നും മാത്രമാണ് കണ്ണൂരിലേക്ക് നേരിട്ടുള്ള സർവീസ് ഉള്ളത്. അതും എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം. വരും ദിവസങ്ങളിൽ 160 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ജൂൺ അവസാനം വരെ 80 റിയാലിൽ താഴില്ല. അവധിക്കാലം കഴിഞ്ഞുള്ള മടക്കയാത്രയിലും ഉയർന്ന തുകയ്ക്ക് ഇവർ ടിക്കറ്റ് സ്വന്തമാക്കേണ്ടി വരും. അതേസമയം സലാലയിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരു വിമാന കമ്പനിയും നിലവിൽ നേരിട്ട് സർവീസ് നടത്തുന്നില്ല. മസ്കറ്റിൽ നിന്നും ഇൻഡിഗോ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, കൊച്ചി വിമാനത്താവളങ്ങൾ വഴിയും എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ മറ്റ് സെക്ടറുകൾ വഴിയും കണ്ണൂരിലേക്ക് കണക്ഷൻ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ടിക്കറ്റിന് ചെലവ് വരുന്നത് 3 ഇരട്ടിയിലധികം തുകയാണ്. മസ്കറ്റിൽ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ഖുറിയാത്ത് വാദി ദൈക അണക്കെട്ട് നിറഞ്ഞു. അണക്കെട്ട് നിറഞ്ഞ ജലം പുറത്തേക്കൊഴുകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ സാമൂഹിക മാധ്യമങ്ങളിൽ ദൃശ്യമായിരുന്നു. ജലത്തിൻ്റെ അളവ് ഉയർന്നതോടെ അണക്കെട്ട് തുറക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെ കൃഷിസ്ഥലങ്ങളിലേക്കാണ് ജലം ഒഴുകുന്നത്. ഇത് കർഷകർക്കേറെ ഗുണം ചെയ്യും.
അണക്കെട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ അധികൃതർ സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ട്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്ന വിലായത്തിൽ പുതിയ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയമാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. ഫിഷറീസ് രംഗത്ത് കൂടുതൽ അഭിവൃദ്ധിയുണ്ടാക്കുന്നതിനും പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന തുറമുഖത്തിന്റെ വികസനവും കൂടി ഇതോടൊപ്പം സാധ്യമാക്കും. 32,828 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വാണിജ്യ മേഖലയ്ക്ക് കൂടി സഹായകരമാകുന്ന തരത്തിലാണ് തുറമുഖം വികസിപ്പിക്കുക. പദ്ധതിക്ക് ഗാർഹിക നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ കൂടി പ്രത്യേകതയുണ്ട്. നിക്ഷേപകരെയും പദ്ധതിയിലേക്ക് ആകർഷിക്കും. തൊഴിൽ അവസരങ്ങളും തുറമുഖ വികസനത്തിലൂടെ സാധ്യമാകും. ബാത്തിന മേഖലയിലെ പ്രധാന തീരദേശ മേഖലയും മത്സ്യബന്ധന പ്രദേശവുമാണ് മുസന്ന. രാജ്യത്തെ വർദ്ധിച്ച ചൂടിന് ആശ്വാസം നൽകി വിവിധ ഗവർണറേറ്റുകളിലെ ഉൾഗ്രാമങ്ങളിൽ മഴ പെയ്തു. കനത്ത കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇബ്രി, സൊഹർ, വാദി അൽ ജിസി, ബുറൈമി, റുസ്താഖ്, ആദം, സിനാവ്, ബിദിയ, യങ്കൽ, ഹംറ, മുദൈബി, ഖാബൂറ, നിസ്വ, മന, ബഹ്ല, ഹിബി, ഇബ്ര, അവാബി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. വെള്ളിയാഴ്ചയും പല സ്ഥലത്തും മഴ പെയ്തു. ശനിയാഴ്ച രാവിലെ മുതൽ വിവിധ പ്രദേശങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ചാരിത്തുടങ്ങിയ മഴയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായത്. അതേസമയം മഴ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാദികളും നിറഞ്ഞൊഴുകി. ഇന്നും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 2020 ലോകകപ്പിൽ ഒമാൻ സ്കോട്ട്ലൻഡ് മത്സരം ഇന്ന്. ഒമാൻ സമയം രാത്രി 9:30 സെർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും തോൽവി വഴങ്ങിയ ഒമാന് ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. ആദ്യം രണ്ട് മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ ബാറ്റിംഗ് നിരയിൽ ചില മാറ്റങ്ങളും പരിശീലകൻ കുളീബ് മെൻഡിസ് കൊണ്ടുവന്നേക്കാം. മധ്യനിരയാണ് തിളങ്ങാതെ പോകുന്നത്. ഗ്രൂപ്പ് ബിയിൽ പോയിന്റൊന്നുമില്ലാതെ 4 സ്ഥാനത്താണ് ഒമാൻ. എന്നാൽ ഒരു മത്സരം ജയിച്ച നേട്ടത്തോടെയാണ് സ്കോട്ട്ലൻഡ് എത്തുന്നത്. 3 ഗ്രൂപ്പിലെ 2 സ്ഥാനക്കാരാണ് സ്കോട്ട്ലൻഡ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒമാന്റെ അടുത്ത മത്സരം ശക്തരായ ഇംഗ്ലണ്ടിനെതിരെയാണ്. നെമീബിയക്കെതിരെ സൂപ്പർ ഓവറിലും ഓസ്ട്രേലിയക്കെതിരെ 39 ഒമാൻ തോൽവി വഴങ്ങിയത്. എം ടി ക്വാർട്ടറിൽ ഹാജിമാരുടെ യാത്രാ നടപടികൾ എളുപ്പമാക്കുന്നു. റോഡ് മാർഗം യാത്ര ചെയ്യുന്നവർക്ക് അതിർത്തിയിൽ സുഖകരമായ യാത്ര ഉറപ്പുവരുത്തുകയാണ് റോയൽ ഒമാൻ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ. ഹാജിമാർക്ക് സേവനവുമായി സാമൂഹിക വികസന കമ്മിറ്റിയും ഇബ്രി ചാരിറ്റബിൾ ടീമും ഉൾപ്പെടെ രംഗത്തുണ്ട്. 5,000 തീർത്ഥാടകരാണ് ഇത്തവണ റോഡ് മാർഗം യാത്ര ചെയ്യുന്നത്. 8,466 തീർത്ഥാടകർ. അതേസമയം ഒമാൻ ഹജ്ജ് മിഷൻ സംഘം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൗദിയിൽ എത്തിയിട്ടുണ്ട്. പ്രവാസി സംഘങ്ങളും യാത്ര തിരിക്കുകയാണ്. ഈ വർഷം 14,000 ഒമാന്റെ ഹജ്ജ് ക്വാട്ട. ഇതിൽ 13,500 ഒമാനികളും 250 അറബ് താമസക്കാരും 250 അറബ് ഇതര താമസക്കാരുമാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ്. ആകെ തീർത്ഥാടകരുടെ 20.77% ഇവിടെ നിന്നുള്ളത്.